ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ബീഫ് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്, ബീഫ് ഉലർത്തിയത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസും ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ബീഫ് ഉലർത്തിയത് പൊറാട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും അതേപോലെ സാധാരണ ചോറിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് നോക്കാം. ബീഫ് ഉലർത്തിയത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ പാത്രം വെച്ചിട്ടുണ്ട് സ്റ്റൗ ടോപ്പിൽ. ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ചൂടാക്കുകയാണ്. അപ്പോൾ ഈ പാത്രം നന്നായി ചൂടായതിന് ശേഷം ഞാനിത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റും. ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും ഒരു നുള്ള് ഉലുവയും ചേർക്കുന്നുണ്ട്. ഇനി കറിവേപ്പില ചേർക്കാൻ പോവുകയാണ്. അപ്പം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം നാളികേരക്കൊത്ത് ഞാൻ ചേർക്കുന്നുണ്ട്. ഈ നാളികേരക്കൊത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്, ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടി വെച്ചെടുക്കാം. അതിന് പെട്ടെന്ന് ഇത് ഷോർട്ടായി കിട്ടും. അതേപോലെ അല്പം ഉപ്പ് കൂടെ ആഡ് ചെയ്തെടുക്കാം. ഇനി ഞാനൊരു 20 ചെറിയുള്ളി നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അപ്പം ഇതുകൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം സവാള ഒത്തിരി ബ്രൗൺ കളർ ആവുന്നതിന് മുന്നേ തന്നെ ചെറിയുള്ളിയും ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ സവാളയും ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ്. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 കഷ്ണം തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുകൂടെ ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് അല്പം മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതിലേക്ക് വളരെ കുറച്ച് മസാലപ്പൊടികളാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ബീഫ് വേവിച്ച് വെക്കുമ്പോൾ ആവശ്യത്തിനുള്ള മസാലകളൊക്കെ അതിൽ ചേർത്തിട്ടുണ്ട്. അതേപോലെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊന്നും ഞാൻ ഈ മസാലയിലേക്ക് ചേർത്തിട്ടില്ല. പക്ഷേ ബീഫ് വേവിച്ചെടുക്കുമ്പോൾ ഞാൻ അതൊക്കെ ചേർത്തിട്ടുണ്ട്. അതാണ് ഇതിൽ അത് ഞാൻ ഒഴിവാക്കിയിട്ടുള്ളത്. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് വേവിക്കുമ്പോൾ ഞാൻ എല്ലാ മസാലപ്പൊടികളും ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്.
ഇതിൽ ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുകൊണ്ടാണ് ഞാൻ ഈ മസാല ഉണ്ടാക്കുമ്പോൾ അതിലോട്ട് ഞാൻ വേറെ തന്നെ ചേർത്താതിരുന്നത്. പിന്നെ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി വേവിച്ചിട്ടുള്ളതാണ് ഈ ബീഫ്. ഇനി ഇതുകൂടെ ഈ മസാലയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ ബീഫ് വേവിച്ചെടുക്കുമ്പോൾ ഞാൻ അല്പം പോലും വെള്ളം ഇതിലോട്ട് ഒഴിച്ചിട്ടില്ല കേട്ടോ. കുക്കറിൽ 8 വിസിൽ വന്ന് വേവിച്ചെടുത്ത ബീഫാണിത്. ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഈ മസാലകളൊക്കെ ഈ ബീഫിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്ത് വെക്കാം. ചൂടുള്ള വെള്ളം തന്നെയാണ് അല്പം ഒഴിച്ചു കൊടുക്കുന്നത്, ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട അല്പം. അപ്പോൾ അതിൽ ഒഴിച്ച് വെച്ചിരിക്കുന്ന ഈ ചൂടുകളിലൊക്കെ ഒന്ന് വറ്റിയിട്ട് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടണം. അപ്പോൾ അതുവരെ ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ബീഫിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇതിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റിൽ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ 1 നുള്ള് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇതിൻ്റെ ടോപ്പിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ബീഫ് ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം.